ഏതൊക്കെ ഐറ്റംസാണ് താങ്കൾ മത്സരത്തിൽ അവതരിപ്പിച്ചിരുന്നത്? ഇപ്പോൾ താങ്കൾ പറഞ്ഞു ഡോവുമായി ബന്ധപ്പെട്ടിട്ടും അതുപോലെ ഒരുപാട് കാര്യങ്ങൾ, ഏതൊക്കെ ഐറ്റംസാണ് ഈ ഓൺലൈൻ രാജ്യാന്തര മത്സരത്തിൽ അവതരിപ്പിച്ചത്? നമ്മൾ ഓൺലൈനല്ല, നമ്മൾ നേരിട്ട് മത്സരത്തിൽ പങ്കെടുക്കുകയാണെങ്കിലും നമ്മൾ ഉപയോഗിക്കുന്ന, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതാണ്, നമ്മൾ കൊട ഉപയോഗിച്ചിട്ടുള്ള അംബ്രല്ല ആക്ട്, അതുപോലെ പ്രാവിനെ ഉപയോഗിച്ചുകൊണ്ടുള്ള ഡോവ് ആക്ട്, പിന്നെ കാർഡ് മാനിപ്പുലേഷൻ നമ്മൾ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ കൈ പ്രാക്ടീസിലൂടെ എടുക്കുന്നതാണ് കാർഡ് മാനിപ്പുലേഷൻ എന്ന് പറയും. അതുപോലെ പിന്നെ സിൽക്ക് ഉപയോഗിച്ചിട്ടുള്ള മാജിക്, ഇതെല്ലാം കൂടെ ഉൾപ്പെടുത്തി വെച്ചാൽ അതിൻ്റെ കോമ്പിനേഷൻ, കളർ കോമ്പിനേഷൻ എല്ലാം ഇതിന് പ്രധാന ഘടകമാണ് നമുക്ക് ഈ കോമ്പിറ്റീഷനിൽ വരുമ്പോൾ. അപ്പോൾ അതെല്ലാം അങ്ങനെയുള്ള സംഗതികൾ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ 5 മിനിറ്റോ 8 മിനിറ്റോ ഈ മത്സരത്തിൽ പോകും. ഇപ്പോൾ ഈ കഴിഞ്ഞ ആഴ്ച നമ്മുടെ എറണാകുളത്ത് വെച്ച് നമ്മുടെ മലയാളി മാജിക് അസോസിയേഷൻ്റെ ഒരു സംസ്ഥാന സമ്മേളനം ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് 1,000 രൂപയും 2,000 രൂപയൊക്കെയാണ്. അപ്പോൾ സെക്കൻഡ് പ്രൈസ് എനിക്ക് അവിടെ നിന്ന് കിട്ടി. അപ്പോൾ നമ്മൾ ഫസ്റ്റ് കിട്ടിയതൊരു ചെറിയ ചെക്കനായിരുന്നു. അപ്പോൾ അതിനും എനിക്ക് ഇങ്ങനെ ഒരു കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് കിട്ടാൻ സാധിച്ചു. അപ്പോൾ നിരന്തരമായ പ്രാക്ടീസ് തന്നെയാണ് നമ്മുടെ ഈ ഈ സ്റ്റേജ് ഷോയ്ക്ക് ഉപരി നമ്മുടെ മത്സരത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ നന്നായിട്ട് നമുക്ക് വേണ്ടി വരും. ഈ നമുക്കറിയാം ഇപ്പോൾ ഈ ലഹരി വസ്തുക്കളുടെയൊക്കെ ഉപയോഗം വളരെ വലിയ തോതിൽ തന്നെ വർദ്ധിച്ചു വരികയാണ്. വാർത്താ മാധ്യമങ്ങളിലൊക്കെ ദിവസം 1-5 കേസുകൾ കുറയാതെ ഓരോ ദിവസവും വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഈ മാജിക്കിലൂടെ ബോധവൽക്കരണം, നമുക്കറിയാം പല രീതിയിലുള്ള ബോധവൽക്കരണങ്ങളുണ്ട്, പക്ഷെ മാജിക്കിലൂടെ ഒരു ബോധവൽക്കരണം എന്ന് പറയുമ്പോൾ യുവതലമുറയ്ക്കോ അത് കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആണ്. അപ്പോൾ ഇപ്പം താങ്കൾ ഇതിന് മുൻപൊക്കെ അത്തരത്തിലുള്ള ബോധവൽക്കരണമൊക്കെ നടത്തിയിരുന്നു, ഇപ്പോഴും സമൂഹത്തിൽ ഈ ഒരു ഇത്തരം ദുഷ്പ്രവണതകൾ അല്ലെങ്കിൽ ഈ ഒരു ഇത്തരം യുവാക്കളുടെ ഇടയിൽ മയക്കുമരുന്നും കാര്യങ്ങളൊക്കെ വ്യാപകമാവുന്ന ഈ അവസരത്തിൽ അവരെ ബോധവൽക്കരിക്കാൻ താങ്കളുടെ ഭാഗത്തു നിന്നുള്ള നടപടികൾ ഇപ്പോൾ മാജിക്കിലൂടെ എന്തൊക്കെയാണ് ചെയ്യുന്നത്? തീർച്ചയായിട്ടും വർഷങ്ങളായി ഞാൻ സ്കൂളുകളിൽ, കോളേജുകളിൽ, ടൗണുകളിൽ, കോളനികളിൽ എല്ലാം ഇതുപോലുള്ള ബോധവൽക്കരണ പരിപാടികൾ നടത്തി വന്നിരുന്നു. പക്ഷേ ഇപ്പോൾ നമ്മളെല്ലാം ഓൺലൈനിലായിരിക്കുകയാണ്, ഇപ്പോൾ 2 വർഷത്തോളമായിട്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ കൈവിട്ടിട്ടില്ല. നമ്മൾ ഓൺലൈൻ വഴി, മാധ്യമങ്ങൾ വഴി ഞാൻ പരമാവധി ഇതുപോലുള്ള ബോധവൽക്കരണ പരിപാടി, അതുപോലെ കൊറോണയ്ക്കെതിരായിട്ടുള്ള ബോധവൽക്കരണ പരിപാടികൾ, അതിൻ്റെ ഒരു 30-ഓളം വീഡിയോ ഞാൻ തയ്യാറാക്കി മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഈ 2 വർഷത്തിനുള്ളിൽ. അപ്പോൾ ബോധവൽക്കരണ പരിപാടിക്ക് നമ്മൾ എപ്പോഴും നമ്മൾ മുൻഗണന കൊടുത്തുകൊണ്ട് തന്നെയാണ് നമ്മുടെ ഈ മാജിക് എന്ന കല ആയി മുന്നോട്ട് പോകുന്നത്. എങ്ങനെയാണ് പൊതുജനം അല്ലെങ്കിൽ യുവാക്കൾക്കിടയിൽ ഇതിന് എത്രമാത്രം സ്വീകാര്യതയുണ്ട്, പ്രത്യേകിച്ച് ഇത്തരം ഈ ബോധവൽക്കരണത്തിനൊക്കെ എത്രമാത്രം സ്വീകാര്യതയാണുള്ളത്? അവരുടെയൊക്കെ ഒരു പ്രതികരണം അല്ലെങ്കിൽ ഇത് കണ്ടു കഴിഞ്ഞാൽ അവരുടെ ഭാഗത്തു നിന്നുള്ള ഒരു അഭിപ്രായം എന്തൊക്കെയാണ്? തീർച്ചയായിട്ടും മറ്റുള്ള ഒരു കലയിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു അത്ഭുത കലയായതുകൊണ്ട് തന്നെ നമ്മൾ ബോധവൽക്കരണം പരിപാടികൾക്ക് വേണ്ടി അത് ഒരുക്കുക എന്നുള്ളൊരു റിസ്ക് തന്നെയാണ്. കാരണം നമ്മൾ ഏതൊരു ബോധവൽക്കരണ പരിപാടി വരികയാണെങ്കിലും അതിന് അനുയോജ്യമായിട്ടുള്ള ഉപകരണങ്ങൾ വെച്ചുകൊണ്ട് നമ്മൾ അതിനെ ജനങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുകയാണ്. അപ്പോൾ ഈ ഒരു പരിപാടി അവരുടെ മുമ്പിൽ അവതരിപ്പിച്ചു കഴിഞ്ഞാൽ അവർ തീർച്ചയായിട്ടും അത് 100% സ്വീകരിക്കും. കാരണം അവർ ഒരു അത്ഭുതം കാണുകയും അതിലൂടെ നമ്മൾ ആ പ്രചോദനം കൊടുത്തുകൊണ്ട് ഒരു ബോധവൽക്കരണം കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരുടെ ഭാഗത്തു നിന്നും നല്ലൊരു സഹകരണം തന്നെ. അതുകൊണ്ടാണ് നമ്മൾ ഇപ്പോഴും അത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ തുടർന്ന് പോകുന്നത്. തീർച്ചയായും ഈ പുതുതലമുറയിൽപ്പെട്ടവർ ഈ രംഗത്തേക്ക് കൂടുതലായി കടന്നു വരുന്നുണ്ടോ? നമുക്കറിയാം ഈ ഒരു മെന്റലിസം ഒക്കെ ഇപ്പോൾ വളരെ വ്യാപകമായിട്ട് വരികയാണ്. യഥാർത്ഥത്തിൽ പുതുതലമുറയിൽപ്പെട്ടവർ ഈ രംഗത്തേക്ക് വരുന്നുണ്ടോ? ഒപ്പം തന്നെ ഈ മാജിക്കും മെന്റലിസം തമ്മിലുള്ള ഒരു വ്യത്യാസം എന്താണ്? മാജിക്കും മെന്റലിസം എന്ന് പറയുന്നത് രണ്ടും ഒന്ന് തന്നെയാണ്. ചെറിയൊരു വ്യത്യാസം മാത്രമേ ആണ് മെന്റലിസവും മാജിക്കും. കാരണം മാജിക്കിന്റെ ഒരു ഭാഗം തന്നെയാണ് മെന്റലിസം. പക്ഷെ ഇപ്പോൾ പുതിയതായി മെന്റലിസ്റ്റുകൾ ഒരുപാട് ഇറങ്ങിയിട്ടുണ്ട്. കാരണം അത് വളരെ ഭയങ്കര സംഭവമാണ് എന്നുള്ളത് ഒരിക്കലുമല്ല, അത് മാജിക്കിന്റെ ചെറിയ ഭാഗം തന്നെയാണ് മെന്റലിസം എന്ന് പറയുന്നത്. അപ്പൊ ഞങ്ങൾ തന്നെ മജീഷ്യന്മാരും മാജിക്കിലൂടെ ചില സംഗതി മെന്റലിസം രീതിയിൽ ചെയ്യുന്നുണ്ട്. അപ്പൊ മെന്റലിസത്തിന്റെ പ്രത്യേകത മാജിക്ക് തന്നെയാണ് അതിന്റെ പിന്നിലുള്ള തത്വം. പക്ഷെ അത് കാണുന്ന സമയത്ത് ഇപ്പം മെന്റലിസ്റ്റ് ആനന്ദു നമുക്കറിയാം, അദ്ദേഹം അതുപോലെ ഒരുപാട് പേരൊക്കെ ഉണ്ട് യൂട്യൂബിലും മറ്റും പരിപാടികളൊക്കെ അവതരിപ്പിക്കുന്നു. പക്ഷെ മാജിക്ക് നമുക്കറിയാം നിലവിലുള്ള ഒരു മാജിക്കിന്റെ ഏറ്റവും ചെറിയൊരു കാര്യം പറയുകയാണെങ്കിൽ നിലവിലുള്ള ഒരു സംഭവം അപ്രത്യക്ഷമാക്കുക അല്ലെങ്കിൽ അപ്രത്യക്ഷമായ ഒരു വസ്തുവിനെ വീണ്ടും കൊണ്ടുവരിക, അത്രയുള്ള കാര്യങ്ങൾ. ഇത് ഞാനും താങ്കളും ഇപ്പോൾ ഈ ഇരിക്കുന്നത് പോലെ ഇരുന്ന് താങ്കളുടെ മനസ്സിലുള്ള കാര്യങ്ങൾ വളരെ വ്യക്തമായി അതിൻ്റെ ഒരു ഹിൻ്റ് താങ്കൾ എന്നോട് പറയുന്നു. അത് ഞാൻ താങ്കൾ ആരെയാണോ മനസ്സിൽ ഉദ്ദേശിച്ച് ആ വ്യക്തിയെക്കുറിച്ച് പറയുന്നു. അപ്പൊ യഥാർത്ഥത്തിൽ ഈ ജനങ്ങൾക്ക് അതിനോടാണോ ഇപ്പോൾ കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വരുന്നത് ഈ മെന്റലിസത്തോട്? പക്ഷെ ഇൻട്രസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ മെന്റലിസത്തില് ഒരുപാട് നമ്മൾ മാജിക്കിലൂടെ ആയാലും മെന്റലിസത്തിൽ പറയാൻ പറ്റാത്ത കാര്യങ്ങൾ അവർ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പൊ ഈ അനന്ത് പോലുള്ള കുറെ പേർക്ക് ഭീഷണി മാത്രമല്ല അവരുടെ ട്രിക്കുകൾ പൊളിച്ച്